സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കിയാലോ. ചിക്കനും നൂഡിൽസും ഉപയോഗിച്ചുള്ള ഒരു സ്റ്റിർ ഫ്രൈ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് തിളപ്പിക്കാം. വെള്ളം തിളയ്ക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് വെള്ളം എടുത്ത് ആദ്യമേ ഞാൻ വെച്ചുവെന്നേ ഉള്ളൂ. ഈ നൂഡിൽസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് 250 ഗ്രാംസ് ഉണ്ട്, സ്റ്റിർ ഫ്രൈ നൂഡിൽസ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് സിമ്മിൽ ഒരു 3-4 മിനിറ്റോളം കിടന്നാൽ മതി. അപ്പോൾ ഇത് ആവശ്യത്തിന് വേവാകും. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു സ്ട്രെയിനറിനകത്തേക്ക് ഇട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ പീസസായിട്ട് ബൈറ്റ് സൈസായിട്ട് മുറിച്ചെടുത്തേക്കുന്നതാണ്, ചിക്കൻ ബ്രസ്റ്റാണ്. രണ്ട് ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരു അപ്രോക്സിമേറ്റ്ലി 300-350 ഗ്രാംസ് വരും. ഇതൊരു 5-6 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒനിയൻ അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ്. ഇതൊരു 3 അല്ലിയുണ്ട്, ഇച്ചിരി മുഴുത്ത അല്ലിയാണ്. അതുകൂടെ ഇട്ട് ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു 2 ക്യാരറ്റ് ഞാൻ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തുണ്ട്, ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുത്തുണ്ട്. അതും ബീൻസ് അരിഞ്ഞതുകൊണ്ട് അതുകൂടെ ഇട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ക്യാപ്സിക്കമാണ്, യെല്ലോ ബെൽ പെപ്പറും റെഡ് ബെൽ പെപ്പറും. ഇത് ഹാഫ്, ഒരെണ്ണത്തിൻ്റെ പകുതി വെച്ചാണ് രണ്ടും എടുത്തേക്കുന്നത്. ഈ ഒരെണ്ണം ഏതെങ്കിലും ഒരു കളറ് നിങ്ങൾ ഒരെണ്ണം ഫുൾ എടുത്താലും മതി. ഇതിനകത്തേക്ക് ഞാൻ ചുമന്ന മുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരെണ്ണം, ഒരു മുളകാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സ്പ്രിംഗ് ഒനിയൻ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇത് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ വെച്ചിട്ടുണ്ട്. ഞാൻ ചേർക്കുന്ന സോയ സോസ് ആണ്, ഇത് 6 ടേബിൾ സ്പൂൺ. തീ ഒന്ന് കുറച്ചിടണം ഈ സമയത്ത്. സിമ്മിലേക്ക് ആക്കിയിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടെ ചേർക്കുന്നുണ്ട്.
ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്തു വെച്ചിരുന്ന നമ്മുടെ നൂഡിൽസ് ചേർക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇനി ആവശ്യമെങ്കിൽ വേണമെങ്കിൽ അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ സ്റ്റിർ ഫ്രൈ ഇപ്പോൾ റെഡിയാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.